ഇപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബിടെക്ക് ചെയ്യാൻ പോകുന്ന ഒരു കിഡിലൻ ഡ്രിങ്ക് ആണ് കേട്ടോ. ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് ചൂടത്ത് നിന്ന് കയറി ഒന്ന് നേരെ കഴിക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡ്രിങ്ക് ഡ്രിങ്ക് എന്ന് പറയുന്നതല്ല, അതിന്റെ പേരൊന്നും പറയുള്ള. കാരണം നമ്മള് ഡ്രിങ്കിന്റെ പേര് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നല്ല പേര് നോക്കി നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലാക്കി ഇടുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കട്ടെ. അപ്പൊ അതിനായിട്ട് ഒരു നാരങ്ങ വേണം, പിന്നെ കുറച്ച് പുതിനയില, കുറച്ച് ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പൊ ഇത്രയും സാധനങ്ങൾ മതിയിട്ടോ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ നാരങ്ങ എടുത്ത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പൊ മുറിച്ചൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ആ നാരങ്ങയുടെ കുരുക്കൊക്കെ ഒന്ന് കുത്തിക്കളയണം കേട്ടോ. അപ്പൊ കുരുക്കൊക്കെ ഇരുന്ന് നമ്മുടെ ഡ്രിങ്കിന് ചെറിയൊരു കയ്പൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കുരുക്കൊക്കെ കുത്തിക്കളയണത്. അതിനുശേഷം നമുക്ക് ഈ കുരുക്കൊക്കെ കുത്തി കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ നാരങ്ങ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് പുതിനയില എടുത്ത് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പ്, നമ്മൾ ഉപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, വളരെ കുറച്ച് മതി. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് ഇഞ്ചി. അപ്പൊ ഇതും കൂടി ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ അങ്ങനെ ഡ്രിങ്ക് അങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ടാ നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ച് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഡ്രിങ്ക് അരിച്ചൊഴിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ അങ്ങനെ ഡ്രിങ്ക് അങ്ങനെ പൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചില്ലാവാൻ വേണ്ടി നമ്മൾ 2 ഐസ്ക്യൂബും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് എന്ന രീതിയിൽ ഒരു നാരങ്ങയിൽ നമുക്ക് കുറച്ച് മിന്റ് ലീഫൊക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രിങ്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് എന്ത് പേരുണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നടക്കണം. എന്ത് പേര്, നമുക്ക് ഒരു പേരും കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നല്ല പേരാണെങ്കിൽ നമുക്ക് ടൈറ്റിലാക്കി ഇടാം. അപ്പൊ നിലവിലെ ഇതിന് പേരൊന്നും കിട്ടിയില്ല. അപ്പൊ ഫ്രണ്ട്സ്, അതുകൊണ്ടാണ് ഞാൻ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളതേ ഡ്രിങ്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. പൊളിയല്ലേ, നമ്മൾ നാരങ്ങയൊക്കെ വെച്ച്, നാരങ്ങയും മിന്റ് ലീഫൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എന്താ പറയാ, എരിവ്, ചെറിയൊരു എരിവും ഒരു പുളിയും ഒരു ചെറിയൊരു ഉപ്പിൻ്റെതും മധുരം അതൊക്കെ കൂടി എന്തൊരു ഒരു മിക്സ് എന്താ പറയാ, ഒരു പൊളിയാണ്. നമുക്ക് ആ എരിവും ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഉപ്പ് കൂടിപ്പോയെന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. ഒരു ചെറിയൊരു ഉപ്പിൻ്റെ ഇച്ചിരി കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കിട്ടും ഡ്രിങ്ക് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പൊളി സാധനമാണ്. നമുക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് അത് സെറ്റപ്പായിട്ടൊന്ന് ഫീൽ ചെയ്യും. ആ എരിവിൻ്റെയും ആ മധുരവും ചെറിയ ഉപ്പും പിന്നെ ആ നാരങ്ങയുടെ ചെറിയ പുളിയൊക്കെ സെറ്റപ്പാണ്. ഒരു രക്ഷയില്ല. ഗുഡ് സാധനം, ഒന്നും പറയാം. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, അതുപോലെ ഇനി ഇഷ്ടപ്പെട്ടില്ല ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമന്റും ചെയ്യാം. പിന്നെ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് കിട്ടാൻ വേണ്ടി ബിടെക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.